ഇഷ്ടപ്പെടാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ ശ്രീ മഹേഷും അതുപോലെ ആലപ്പുഴ എം പി ശ്രീ ആരിഫും ഇവിടെ നേരിൽ വന്ന് ഇത് കാണണം എന്ന് നേരത്തെ നിശ്ചയിച്ചതാണ്. ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഭാഗമായി ഞങ്ങൾ തീരുമാനിച്ചാണെന്ന് വരുന്നത്. എന്തായാലും ഇതിൻ്റെ പ്രവൃത്തി ഏറെക്കുറെ പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു. 2021 തന്നെ ഇത് തുറന്ന് പ്രവർത്തിപ്പിക്കുവാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 2021 അവസാനിക്കുന്നതിന് മുമ്പ് നമുക്കിതിനെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ എല്ലാ പ്രവൃത്തിയും ഇപ്പോൾ വിലയിരുത്തി കഴിഞ്ഞു. ഇതിന് മുമ്പ് 2 തവണ യോഗം ചേർന്നിരുന്നു. ജനപ്രതിനിധികളും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ഈ കഴിഞ്ഞ 4 മാസത്തിനിടയിൽ 2 തവണ ഇതിൻ്റെ യോഗത്തിൽ മന്ത്രി എന്നുള്ളതിൽ പങ്കെടുത്തിരുന്നു. ഇവിടുത്തെ എം എൽ എമാരും എം പിയും ഇതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധയപ്പെടുത്തിയിരുന്നു. പ്രവൃത്തി നിശ്ചയിച്ചതുപോലെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മഴ ചില തടസ്സങ്ങളുണ്ടാക്കി, മഴ നീണ്ടുപോയ ചില തടസ്സങ്ങളുണ്ടാക്കിയെങ്കിലും കോവിഡും ചെറിയ രീതിയിലേക്ക് വന്നെങ്കിലും അതൊക്കെ പരിഹരിച്ച് പോകാൻ വേണ്ടി പറ്റും. നാടിൻ്റെ ഉത്സവമായി കേരളത്തിനാകെ മാതൃകയാക്കാവുന്ന രീതിയിൽ, കേരളത്തിനേറെ സന്തോഷിക്കാവുന്ന രീതിയിലേക്ക് ഈ പാലം 2021 അവസാനിക്കുമ്പോഴേക്കും ഉദ്ഘാടനം ചെയ്യപ്പെടും എന്ന് തന്നെയാണ് പറയാം. തീർച്ചയായും ടൂറിസം മേഖലയുടെ സാധ്യത ഇവിടെ ശ്രദ്ധയപ്പെടുത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി ടൂറിസം ഡയറക്ടർ തന്നെ നേരിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ ഉണ്ട്, ടൂറിസം ഡയറക്ടർ ഇവിടെ ഉണ്ട്. ടൂറിസത്തിൻ്റെ സാധ്യതകളെ പഠിക്കാനും അതിനനുസരിച്ച് ഈ ടൂറിസത്തിൻ്റെ കൂടി സാധ്യത ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാനുമുള്ള തീരുമാനം ടൂറിസം വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. നമ്മുടെ മന്ത്രി വളരെയേറെ താല്പര്യം എടുത്തു. 2 തവണ ഞാൻ എത്രയും പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നാളെ മുഖ്യമന്ത്രിയെ ഞാനും അതോടൊപ്പം തന്നെ പൊതുമരാമത്ത് മന്ത്രിയും കൂടെ കണ്ട്, മഹേഷും കൂടെ കണ്ട് ഞങ്ങൾ മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ പാലം ഉദ്ഘാടനം ചെയ്യാനാണ് ഞങ്ങളുടെ ആഗ്രഹം. ഓൺലൈനിലല്ല, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സൗകര്യം ഞങ്ങൾ മിനിസ്റ്ററെ കൂടെ കൂട്ടി മന്ത്രിയെ മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സമയമനുസരിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ഇതൊരു ഇതുപോലൊരു പാലം കേരളത്തിൽ ഉണ്ടാവില്ല. കാരണം കടലും കായലും കൂടെ ചേർന്നുള്ള പാലമാണ്. കായംകുളം പൊഴി മുറിച്ചുള്ള അതിൻ്റെ പുറത്തുകൂടെ ഉള്ള പാലമാണ്. സാധാരണഗതിയിൽ ഒരിക്കലും ഇങ്ങനൊരു പാലം ഉണ്ടാകാറില്ല. അന്ന് ശ്രീ ഇബ്രാഹിം കുഞ്ഞിന് കല്ലിടാൻ വന്നപ്പോൾ അദ്ദേഹത്തിന് സംശയമുണ്ടായിരുന്നു, ദിവസന്മാർക്ക് സംശയമുണ്ട്, ഇങ്ങനൊരു പാലം പണിയാൻ കഴിയുമോ എന്ന്. പക്ഷേ അക്കാര്യത്തിലൊക്കെ വളരെ താല്പര്യം എല്ലാവരും എടുത്തു. മുൻ മന്ത്രി ജി സുധാകരൻ, അദ്ദേഹം എനിക്ക് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല, അദ്ദേഹം ഈ കാര്യത്തിൽ വളരെ വളരെ താല്പര്യമെടുത്തു. അദ്ദേഹത്തിന് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ കോവിഡ് വന്നു, പിന്നെ മഴ, അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടാണ്. എന്തായാലും ശ്രീ റിയാസ് മുഹമ്മദ് റിയാസ് വന്ന ശേഷം വളരെ ആത്മാർത്ഥമായി അദ്ദേഹം ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. ഇത് ടൂറിസ്റ്റ് കേന്ദ്രമാക്കി ഇത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇത് ലൈറ്റിങ്ങിന് വേണ്ടി 2.5 കോടി രൂപ ലൈറ്റ് കംപ്ലീറ്റ് ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ടൊരു പദ്ധതിയുണ്ട്. അതിൻ്റെ എസ്റ്റിമേറ്റ് മിനിസ്റ്റർക്ക് കൊടുത്തിട്ടുണ്ട്. അത് അദ്ദേഹം കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും നല്ല അതിമനോഹരമായ ഒരു പാലമായിരിക്കും ഒരിക്കൽ പാല കൊല്ലം ആലപ്പുഴ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഈ പാലം എന്നുള്ളത് വലിയ സന്തോഷം. ഓക്കെ, താങ്ക് യു.